ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ നുമാർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫോടെക് മീഡിയ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നു നമ്മുടെ ടീം തെക്കൻസിന്റെ സെഡ് വൺ മോഡിന്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടാണ് അപ്പോൾ കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ അതൊന്നും ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് നമുക്ക് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം സിന്റെ ആ സെഡ് വൺ മോഡും അപ്പൊ ഫസ്റ്റ് തന്നെ പറയാം ഈ ഒരു മോഡിന്റെ ബോഡി വർക്ക് എന്ന് പറയുന്നതും അത്യാവശ്യം കുഴപ്പമില്ലാതെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽഡ് വർക്ക് ഒന്നല്ല ഈ ഒരു മോഡെന്ന് പറയുന്നതും ആ കുഴപ്പമില്ലാതെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബോഡി വർക്ക് അല്ല ചെറിയ ഇടക്ക് ഒരു ഫിനിഷിംഗ് ഒക്കെ കുറവുണ്ട് അത് കുഴപ്പമില്ല അത് അവർ നെക്സ്റ്റ് മോഡെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും പിന്നെ ഇന്റീരിയറും ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് സിമ്പിൾ ആയിട്ടുള്ള റീൻഡിയാണ് പിന്നെ ഇയർമോട്ടിന് പെട്ടെന്ന് സ്പീഡ് കയറുന്നുണ്ട് പെട്ടെന്ന് സ്പീഡ് കയറി പോകുന്നുണ്ട് ഇയർമോഡ് ബെന്നർ ഒപ്പീനെ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ ഇയർ ഇതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇങ്ങനെ പെട്ടെന്ന് സ്പീഡ് കയറുന്നത് കൺട്രോൾ ആ കുറച്ച് ബ്രേക്കിംഗ് കൊടുക്കാം അപ്പോൾ ബ്രേക്കിംഗ് ഇതിൽ കുറേ ലോ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ സ്പീഡൊന്ന് കുറച്ചിട്ട് ഇതിനെ ബ്രേക്കിംഗ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണ് പിന്നെ കൺട്രോളിങ്ങിന് ആരെ ഒരു രക്ഷയില കൺട്രോളിങ് അടിപൊളിയാണ് പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ കൂടി ഞാൻ ഈ ഒരു മോഡിൽ പറയാം എൻ്റെ ഒരു ജസ്റ്റ് ഒരു സജഷനാണ് ഈ ഒരു കടക്കുന്ന ഒരു ഈയൊരു ലേസർ ലൈറ്റ് അതങ്ങ് ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒഴിവാക്കി അത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും പിന്നെ ഇതാണ് സസ്പെൻസ് തുടക്കം എന്ന് പറയുന്നത് സസ്പെൻസ് തുടക്കമുള്ള കുഴപ്പമില്ല അടിപൊളിയായിരുന്നു അപ്പം എൻ്റെ ഒരു സജഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ബ്രേക്കിംഗ് കുറച്ച് കൂട്ടുക പിന്നെ സ്പീഡ് കുറച്ച് കുറക്കാം പിന്നെ ഇപ്പം ഈ കത്തിക്കൊണ്ടിരിക്കുക ഈ ലൈറ്റ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അതൊരു ആനിമേഷൻ ആയിട്ട് കൊടുക്കുക ആ ലൈറ്റ് ആ വൈപ്പറിൻ്റെ ഒപ്പം ആ റണ്ണാകുന്ന രീതിയിൽ കൊടുക്കാം അപ്പം അത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും ഇത് ഞാൻ കുറച്ച് മോഡ്സ് റിവ്യൂ ചെയ്ത ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞതാണ് വേറെ ഒന്ന് വിചാരിക്കുന്നത് ജസ്റ്റ് എൻ്റെ ഒരു സജഷനാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് നൈറ്റ് മോഡ് ആക്കിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം അപ്പോൾ നൈറ്റ് ആയിട്ട് ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് ആണെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് ആണെന്ന് വെച്ചാൽ മെഡ്ലൈറ്റ് ഓൺ ആവുന്നുണ്ട് ആ ബാക്കിയുള്ള ലൈറ്റെല്ലാം കത്തും പിന്നെ ഇതിന് ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഇഞ്ചിന് കേസാണ് ഒരൊറ്റ ഒരു ആനിമേഷൻ കീ കൊടുത്തിട്ടുള്ളൂ ഞാൻ ഈ ഒരു ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ആനിമേഷൻ കീ കാണിക്കാനെനിക്ക് മറന്നുപോയി ഫ്രണ്ടിൽ ആനിമേഷൻ കീയല്ല കൊടുത്തിട്ടുണ്ട് ഇഞ്ചിന് കേസ് ആണ് ഹെഡ്ലൈറ്റ് പവറിലാക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ലൈറ്റ് കത്തുന്നില്ല ഡിമ്മിൽ കത്തുന്ന ലൈറ്റ് തന്നെയാണ് പിന്നെ അസാഡ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ലൈറ്റ് കാണുന്നില്ല അസാഡിന് ഫ്രണ്ടിൽ ലൈറ്റും അപ്പോൾ മെയിനായിട്ട് ആ ഫ്രണ്ടിൽ ബാക്കിൽ അസാഡ് എല്ലാം കൊടുക്കാൻ ശ്രമിക്കാം ലൈറ്റിങ്ങെല്ലാം അടിപൊളിയായിട്ടാണ് കുഴപ്പമില്ല അഡീഷണൽ ലൈറ്റെല്ലാം കൊടുത്തിട്ട് കുറച്ച് അടിപൊളി ആയിട്ടുണ്ട് സംഭവം കുറച്ച് അടിപൊളി അടിപൊളിയായിട്ടും പിന്നെ ആറ് യെല്ലോ കളർ മാറ്റിയിട്ട് അത് കുറച്ച് ഓറഞ്ച് ആക്കാം എന്നാൽ കുറച്ചും കൂടി അടിപൊളി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ജസ്റ്റ് ഒന്നൊരു സജഷനാണ് ഞാൻ ഈ ഒരു മോഡൽ പറഞ്ഞതും ഓക്കെ പിന്നെ നൈറ്റ് വിസിബിലിറ്റി തന്നെ യാതൊരു കുഴപ്പമില്ല അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അടിപൊളി മോഡാണ് ഗായ്സ് അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഒന്ന് ലൈക്ക് ആർട്ട് ചെയ്ത് അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ തൊട്ടടുക്കാന്ന് ബെലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്പോൾ ഇന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ ഈ ഒരു മോഡ് റിലീസ് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ അവരുടെ ചാനൽ അതായത് തീം തെക്കൻസ് ഓഫീഷ്യൽ എന്ന ചാനൽ എന്ന് സെവൻ ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അന്നാണ് ഇവർ ഈ ഒരു മോഡ് റിലീസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞതും അപ്പോൾ അവരുടെ ചാനൽ ലിങ്ക് ഞാൻ താഴെ താങ്ങുകൊടുത്തു ഇതിനെ കൂടുതൽ അപ്ഡേറ്റ് പിന്നെ ഈ ഒരു മോഡ് നിങ്ങൾക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് അവരുടെ ചാനലിൽ കയറി നോക്കി സബ്സ്ക്രൈബ് ചെയ്തു അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും മോഡ്സ് അടിപൊളിയായിട്ട് ഇറക്കാൻ പറ്റും അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇതിനായിട്ട് അടിപൊളി വീഡിയോസ് വീണ്ടും കാണാത്തവർക്കും ടേക്ക് കെയർ ബായ്